സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യമായ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും നമ്മളുടെയും നമ്മളുമായി ബന്ധപ്പെട്ടവരുടെയും ജീവിത ലക്ഷ്യത്തിലും ജീവിത മാർഗത്തിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. ലോകം സനാതനധർമ്മത്തിൻ്റെ മഹത്വം അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇന്ന്. നമ്മളുടെ ധർമ്മത്തിൻ്റെ, നമ്മളുടെ ചിന്താധാരകളുടെ, നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ, നമ്മളുടെ സംസ്കാരത്തിൻ്റെ എല്ലാം പ്രതിഫലനം ഭാരതത്തോടുള്ള ലോക രാജ്യങ്ങളുടെ ബന്ധത്തിലും അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻസിലും എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഏത് രാഷ്ട്രവും ഇന്ന് ഭാരതവുമായിട്ട് സഹകരിക്കാൻ, ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ, ഇതിനെല്ലാത്തിനും മുമ്പോട്ട് വരാൻ കാരണം ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതും കേൾപ്പിച്ചു കൊടുക്കുന്നതും നമ്മുടെ സംസ്കാരത്തിൻ്റെ തനി സ്വരൂപമാണ്. മറ്റ് മതങ്ങൾ അവരുടെ സംസ്കാരത്തിൻ്റെ തനി സ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് മറ്റ് മതങ്ങളെന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നു. നമ്മളുടെ ഭരണാധികാരികളും ജനങ്ങളും കൃത്യമായിട്ട് നമ്മളുടെ സംസ്കാരത്തിൻ്റെ മഹത്വം വാക്കിലും പ്രവൃത്തിയിലും അതുപോലെ ജീവിതശൈലിയിലുമെല്ലാം ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി, പ്രത്യേകിച്ച് ഒരു ടി വി ചാനലോ പത്രമാധ്യമത്തിനെയോ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ ഭാരതം എന്താണ്, ഭാരതം എന്തായിരുന്നു, ഭാരതം എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് വളരെ വളരെ ധന്യമായ ഒരു പ്രദർശനം, ഗ്ലോറിയസ് ഡെമോൺസ്ട്രേഷൻ എബൌട്ട് ദ പാസ്റ്റ് ഓഫ് ഇന്ത്യ, പ്രസൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. മറ്റ് മതങ്ങൾ ഭാരതത്തെ തകർക്കാൻ, ഭാരതീയ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിച്ചതുമെല്ലാം ഇന്ന് ചരിത്രം പുനരാഖ്യാനം ചെയ്യപ്പെടുന്നു. സിനിമകളിലൂടെ, ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ, അതുപോലെ തന്നെ ധന്യരായ ജ്ഞാന വിജ്ഞാനം കൈകാര്യം ചെയ്യുന്നവരിലൂടെ, ശാസ്ത്രത്തിലൂടെയെല്ലാം ഭാരതത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു ലോക ജനതയ്ക്ക്. അതുകൊണ്ട് വലിയ മാറ്റം വരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഉപനിഷത്തുക്കൾ. ആ ഉപനിഷത്തുക്കളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ എസൻസ്, നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ച് വളരെ വളരെ കാര്യമായിട്ടുള്ള ഒരു പ്രദർശനമുണ്ട് വാക്കുകളിലൂടെ, ചെറിയ ചെറിയ വാക്കുകളിലൂടെ, വരികളിലൂടെ. അത് നമ്മൾ കണ്ടതാണ്, കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്, കേൾക്കുന്നതാണ്, കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഉപനിഷത്ത്, കൃഷ്ണയജുർവേദീയമായ തൈത്തരീയ ഉപനിഷത്ത് ഒരു ഉജ്വലമായ ഉപനിഷത്താണ്. തൈത്തരീയ വേദശാഖ, തൈത്തരീയ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, തൈത്തരീയ ആരണ്യക ഗ്രന്ഥങ്ങൾ, തൈത്തരീയ ഉപനിഷത്ത് നാലെണ്ണമുണ്ട്. വേദമുണ്ട്, ബ്രാഹ്മണ ഗ്രന്ഥമുണ്ട്, ആരണ്യക ഗ്രന്ഥമുണ്ട്, ഉപനിഷത് ഗ്രന്ഥമുണ്ട്. ഇവയെല്ലാം ഓരോന്നും അതാതിൻ്റെ ലെവലിലുള്ള അറിവുകളാണ് നൽകുന്നത്. തൈത്തരീയ ബ്രാഹ്മണം യാഗങ്ങൾ തന്നെ വിവരിക്കുന്നതാണ്. തൈത്തരീയ വേദവും യാഗങ്ങളുടെ ഭാഗങ്ങളാണ് വിവരിക്കുന്നത്. തൈത്തരീയ ഉപനിഷത്ത് പരമമായ സത്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൈത്തരീയ ഉപനിഷത്തിലെ ശിക്ഷാവല്ലി രണ്ട് ക്ലാസ് മുമ്പ് പഠിച്ചു. എങ്ങനെയാണ് വേദം, വേദത്തിൻ്റെ ഉൾക്കാഴ്ച കിട്ടുക, വേദം പഠനം എന്താണ്, വേദപഠന നിയമങ്ങൾ എന്താണ്, വേദം എങ്ങനെയാണ് ഉപാസന നടത്തേണ്ടത്, അതിലൂടെ എങ്ങനെയാണ് പരമമായ സത്യത്തിലേക്ക് എത്തേണ്ടത്, എല്ലാം വേദവിദ്യാർത്ഥികൾ, ബ്രഹ്മചാരികളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വേദം അഭ്യസിക്കുന്ന, അഭ്യസിപ്പിക്കുന്ന ഗുരുവിൻ്റെ മഹത്വം,
വേദമറിയാവുന്നവരെ ജീവിതത്തിൽ പ്രകർത്തേണ്ട കാര്യങ്ങൾ, മാനുഷിക ധർമ്മം എന്ത് എന്ന് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മാനന്ദവല്ലി പഠിച്ചു. അത് കുറച്ച് നേരത്തെയാണ് ക്ലാസ് എടുക്കുക, സാധാരണ 7:45 നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ സ്കൂളിലുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളെല്ലാം വളരെ നേരത്തെ വരുന്നതുകൊണ്ടും ക്ലാസ് അല്പം നേരത്തെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ബ്രഹ്മാനന്ദവല്ലിയിലെ മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, അന്നമയ കോശം, മനുഷ്യ ശരീരത്തെ തന്നെ അഞ്ചായിട്ട് വിഭജിച്ച് വളരെ ഗംഭീരമായിട്ട് ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിലും നൽകാത്ത വിധത്തിൽ പ്യുവർലി സയൻറ്റിഫിക് ആയിട്ടുള്ള വിവരണങ്ങളാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മാനന്ദവല്ലിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഉപരിപ്ലവമായിട്ട് കേട്ടത്. വളരെ ഉള്ളിലേക്കൊന്നും ഇറങ്ങിച്ചെന്നില്ല, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ദിവസങ്ങളോളം എടുക്കും. അതിൻ്റെ ഒറിജിനൽ പുസ്തകം നോക്കിയിട്ട് എടുക്കണം. ഇന്ന് നമ്മൾ ഭൃഗുവല്ലി എന്ന് പറയാം. ഭൃഗു മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവായ വരുണദേവൻ, ഭൃഗു മഹർഷിക്ക് വരുണൻ കൊടുത്ത ഉപദേശമാണ്. അതും ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയുള്ള ഉപദേശമാണ്. പരമമായ സത്യം, അതാണ് നമ്മളുടെ ഉപനിഷത്തുക്കളിലെ പ്രധാന വിഷയം. അത് ജീവിതവുമായിട്ട് കൂട്ടിയിണക്കിയിട്ടാണ് വിവരിക്കുന്നത്. അപ്പോൾ ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നും ആധുനിക ശാസ്ത്രമൊന്നും വിവരിച്ചിട്ടില്ല. പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എങ്ങനെയാണ് ഭക്ഷണം, അന്നം ജീവനായി മാറുന്നത്? എങ്ങനെയാണ് അന്നം നമ്മളുടെ ബോഡിയിൽ, ഇപ്പോൾ ബ്രെയിനിൽ വർക്ക് ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഇലക്ട്രിസിറ്റിയായി മാറുന്നത്, ഹാർട്ടിൽ ഇലക്ട്രിസിറ്റിയായി മാറുന്നത്, നാവിലും മൂക്കിലും എല്ലാം ഓൾഫാക്ടറി ലോബിൽ ശരിക്കും പറഞ്ഞാൽ 55 mV ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തലച്ചോറിലും ഇലക്ട്രിസിറ്റിയാണ്, കണ്ണ് ഇലക്ട്രിസിറ്റിയാണ്, ചെവിയിൽ ഇലക്ട്രിസിറ്റിയാണ്, എല്ലാം വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഹാർട്ട് വീക്കാവുമ്പോൾ പേസ് മേക്കർ വെക്കുന്നത്. അതുകൊണ്ടാണ് ബ്രെയിൻ അബ്നോർമൽ ആകുമ്പോൾ ഷോക്ക് ട്രീറ്റ്മെൻറ്, ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കുന്നത്. നമ്മുടെ ശരീരം മൊത്തം ഇലക്ട്രിസിറ്റിയാണ്, അത് ചെറിയ വോൾട്ടേജാണെന്ന് മാത്രമേ ഉള്ളൂ. ഈവൺ വേദന തലയ്ക്കെത്തുന്നതും ഇലക്ട്രിസിറ്റി വഴിക്കാണ്. സ്പൈനൽ കോഡ് സ്റ്റിമുലേറ്റർ വെച്ചിട്ടാണ് വേദനയുടെ ഇലക്ട്രിസിറ്റിയെ ബാറ്ററിയുടെ ഇലക്ട്രിസിറ്റി കൊണ്ട് കൗണ്ടർ ചെയ്യുന്നത്. ഇപ്പം ആലോചിച്ച് നോക്കുക, അന്നമയ കോശം, അന്നം, നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി സാമ്പാർ ഭക്ഷണത്തിൽ നിന്നാണ് ശരീരം ഈ ഇലക്ട്രിസിറ്റിയെ ഉണ്ടാക്കുന്നത്. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ആരും ചിന്തിക്കാറില്ല, നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല. പണ്ട് ഞാനത് വിവരിച്ചിരുന്നു, എല്ലാം ഈ കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് മൂക്കില്, നാക്കില്, ത്വക്കില്, ചെവിക്ക്, കണ്ണിന്, ബ്രെയിനിന്, നമ്മുടെ ഓരോ ബോഡിയും ഓരോ സെല്ലിലും ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനം ഈ കഴിച്ച ഭക്ഷണത്തെ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുകയാണ്. അതെല്ലാം ഇതിനകത്തുള്ള ചൈതന്യമാണ്. അപ്പോൾ ആ ബ്രഹ്മചൈതന്യം, അന്നത്തിൻ്റെ ബ്രഹ്മതത്വം, പ്രാണനെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണൻ്റെ ബ്രഹ്മതത്വം. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ആ മനസ്സിലുള്ള ബ്രഹ്മാംശം. വിജ്ഞാനം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ, ജ്ഞാനവിജ്ഞാനങ്ങൾ കൊണ്ട് ഇതെല്ലാം എങ്ങനെയാണ് അകക്കണ്ണുകൊണ്ട് കാണുന്നത്? അകക്കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണ്, കാരണം നമുക്ക് ലാബറട്ടറിയിൽ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതെങ്കിലും നല്ല ജ്ഞാനിയായിട്ടുള്ള താപസൻ, അവർ അകക്കണ്ണുകൊണ്ട് കണ്ടതാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നു. ഇതെല്ലാം എത്ര ശരിയാണോ, എത്ര രീതിയിലുള്ളതാണോ എന്നറിയണമെങ്കിൽ ഒന്ന് മാത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റ വരിയിൽ പറയാം, 1950s നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലുള്ള ഒരു മെഡിസിനും എന്ന് പറയുന്നില്ല 90% മെഡിസിനും ഇപ്പോൾ ഇല്ല. 1950s മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടായിരുന്നതിൽ 90% മെഡിസിനും ഇപ്പോൾ ഇല്ല. കാരണം അതൊക്കെ പക്ക വിഷമാണെന്ന് പറഞ്ഞ് നിരോധിച്ചു കഴിഞ്ഞു, മാറ്റി കഴിഞ്ഞു. പക്ഷേ 2500 മുമ്പുള്ള ധന്വന്തരാരിഷ്ടവും ദ്രാക്ഷാരിഷ്ടവും അശോകാരിഷ്ടവും അന്നത്തെ ഗുളികകളും അന്നത്തെ കുഴമ്പുകളും അന്നത്തെ അരിഷ്ടങ്ങളും അന്നത്തെ ആശവങ്ങളും ഇന്നും അതേപോലെയുണ്ട്, ആരും നിരോധിച്ചിട്ടില്ല 2000 വർഷം. അന്നത്തെ സംഗീതം ഇന്നും ഭരതമുനിയുടെ നാട്യശാസ്ത്രവും നമ്മുടെ ശാർങ്കധരൻ്റെ സംഗീതരത്നാകരവും ഒക്കെ ഇന്നും അതേപോലെ തന്നെ സപ്തസ്വരങ്ങളിലൂടെയുണ്ട്. നമ്മളുടെ പൂർവികരുണ്ടാക്കിയ സംസ്കൃത ഗ്രാമർ അതേപോലെ ഇന്നുമുണ്ട്.
നമ്മളെ പൂർവികർ നമുക്ക് തന്നിരിക്കുന്ന ജ്യോതിഷം, കമ്പ്യൂട്ടർ വന്നിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ജ്യോതിഷം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടർ വന്നപ്പോൾ ജ്യോതിഷം ഇല്ലാതെയായില്ല, ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജ്യോതിഷത്തിൽ നമുക്ക് രാശിചക്രം വരയ്ക്കാൻ സാധിക്കും. നമ്മുടെ നാടിൻ്റെ സൂര്യ നമസ്കാരം എടുത്താലും, ആചാരങ്ങൾ എടുത്താലും, അനുഷ്ഠാനങ്ങൾ എടുത്താലും, നമ്മുടെ ഗ്രന്ഥങ്ങൾ എടുത്താലും, രാമായണം എടുത്താലും, മഹാഭാരതം എടുത്താലും, ഭഗവത്ഗീത എടുത്താലും, ഇതിലെ പലതും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ പൂർവികർ നമ്മളുടെ മുമ്പിലേക്ക് നമുക്ക് തന്നത് ഒന്നും അന്ധവിശ്വാസങ്ങളോ ദുരാചാരങ്ങളോ അനാചാരങ്ങളോ ആയിട്ട് തിരസ്കരിക്കപ്പെട്ടിട്ടില്ല, എല്ലാം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസിഡൻ്റലി ഡോക്ടർ ബി രാമമൂർത്തി ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റിനെ കുറിച്ച് പറയുകയുണ്ടായി. ഭാരതീയ പൈതൃകങ്ങളെല്ലാം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ വിവരിക്കാൻ സാധിക്കും. പക്ഷേ ആധുനിക ശാസ്ത്രം ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരു 25 വർഷം കൂടി ഇനിയും കഴിയണം. അതാണ് നമ്മുടെ പൈതൃകം. അപ്പോൾ നമ്മൾ ഈ തൈത്തരീയ ഉപനിഷത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾ വിവരിക്കുകയാണെങ്കിൽ, തൈത്തരീയ ഉപനിഷത്തിലെ കുറേ കാര്യങ്ങൾ വിവരിക്കുകയാണെങ്കിൽ പലതും നമുക്കിപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്താ കാരണം? ഒറ്റ വരിയിൽ ആധുനിക ശാസ്ത്രം ആ ലെവലെത്തിയിട്ടില്ല. ആധുനിക ശാസ്ത്രം ആ ലെവലിലെത്തിയാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് നമുക്ക് വിവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭൃഗുവല്ലി എന്ന് പറയുന്ന 3-ാം ഭാഗത്തിൽ തൈത്തരീയ ഉപനിഷത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള എനർജി എന്താണ്, പ്രാണൻ എന്താണ്, മനസ്സ് എന്താണ്, ശരീരത്തിലുള്ള ജ്ഞാനം എന്താണ്, വിജ്ഞാനം ഇതെല്ലാം എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, അതിന് അന്നത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ അന്നമാണ് അന്നം ബ്രഹ്മേതി വ്യജാനാത്, അന്നം തന്നെയാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കുക എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. ആ അന്നമില്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഒരു സെല്ല് പോലും വർക്ക് ചെയ്യില്ല, അവസാനം നമ്മൾ തന്നെ താനേ ഇല്ലാതെയാവും. ആ അന്നമാണ് ശരീരത്തിൻ്റെ എല്ലാ എനർജിയായിട്ട് മാറുന്നത്. കണ്ണടച്ച് വെറുതെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു പുസ്തകം പോലും വായിക്കാതെ ഭക്ഷണം, അന്നം, അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതായാലും ഇന്ന് രാവിലെ സുപ്രഭാത വന്ദനം, ധന്യധന്യമായ ശുഭദിനം, സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുക. ലോകം മുഴുവനും ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വം അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ സംസ്കാരം, നമ്മളുടെ മതം, നമ്മളുടെ ദർശനങ്ങൾ, നമ്മളുടെ ഗ്രന്ഥങ്ങൾ, നമ്മളുടെ ആചാരങ്ങൾ, നമ്മളുടെ വിചാരങ്ങൾ, നമ്മളുടെ വിശ്വാസങ്ങൾ, ഇതെല്ലാം രണ്ട് കൈയും നീട്ടിയിട്ട് മതത്തിൻ്റെ അല്ല, ധാർമ്മികതയുടെയും ആത്മീയതയുടെയും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്പിരിച്വാലിറ്റി പ്ലസ് ധാർമ്മികത, ആത്മീയതയുടെയും ധാർമ്മികതയുടെയും ആ രണ്ട് വാക്കുകൾ മറക്കരുത്. ആത്മീയതയുടെയും ധാർമ്മികതയും, ആത്മീയ സന്ദേശം പ്ലസ് ധാർമ്മിക സന്ദേശം, ആത്മീയ സന്ദേശം മനസ്സിന്, ധാർമ്മിക സന്ദേശം ശരീരത്തിന്. അങ്ങനെ ധന്യമായി 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 നമുക്ക് വളരെ വളരെ ഉജ്ജ്വലമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം 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 ധന്യമാക്കുക. നമുക്ക് നാം ഈ പണിവത് നാഗം നരകവും അതുപോലെ നമ്മളുടെ സ്വർഗവും നരകവും ഒന്നും ഈശ്വരനോ ദൈവമോ ഒന്നും നമുക്ക് തരുന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നല്ല നല്ല ഒരു പ്രഭാതവും നല്ല ഒരു ദിവസവും നമുക്ക് ഏവർക്കും, നമ്മുടെ രാഷ്ട്രത്തിനും പൈതൃകത്തിനും സംസ്കാരത്തിനും നമുക്കും വേണ്ടി ജീവിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.